ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് പുറത്തോട്ടൊക്കെ നോക്കി കുറച്ചിനൊക്കെ ഇരിക്കുക, പിന്നെ ഇങ്ങോട്ട് തുടങ്ങി കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് നമ്മൾ ഒരു 9 മണിയൊക്കെ ആയി. പിന്നെ എത്ര മഴയാണെങ്കിലും അപ്പനും അമ്മയും രാവിലെ എഴുന്നേക്കും കേട്ടോ. അപ്പൊ പപ്പായും അമ്മയും കൂടെ ടൗണിൽ പോകാൻ വേണ്ടി രാവിലെ ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ദാ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് നമ്മുടെ റോസ് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ റോസയൊക്കെ ആണെങ്കിലും ഒന്നും പൂക്കത്തില്ല, കാരണം വെയിൽ ഭയങ്കര കുറവാട്ടോ. അപ്പം ഈ ഒരു ഭാഗത്ത് ഇച്ചിരി വെയിലുണ്ട്. അപ്പം ആ ഒരു ഭാഗത്ത് റോസയും ചെത്തിയും വേറൊരു ചെടിയുണ്ട്, ആ ഒരു മുള്ളു മുള്ളു ചെടിയിൽ അത് മൂന്നെണ്ണോ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ചെത്തിയൊക്കെ ആദ്യമായിട്ടാണ് ഉണ്ടായിരുന്നത്, ഒരു വർഷമായി ഞാൻ ഈ ഒരു വെയിലുള്ള ഭാഗത്തൊക്കെ വെച്ചതിന് ശേഷമാണ് ഉണ്ടായത്. അപ്പം അത്രയും ഭാഗത്തിരിക്കുന്ന ചെടികളിൽ മാത്രം പൂവുണ്ടാവും. അവൻ രാവിലെ എഴുന്നേറ്റ് പാടെ ഞാൻ പിന്നെ പൂന്തോട്ടത്തിൽ കൂടെ നടക്കുകയാണ്. എനിക്ക് പിന്നെ പൂവുണ്ടായാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നോക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനും അറേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ പപ്പായാണ് ബാക്കി ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. അപ്പം ഞാൻ അതിനിങ്ങനെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പം എല്ലാം കൂടി ഒന്ന് ഓർഡർ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, കാരണം കഴിഞ്ഞ ദിവസം തിരക്ക് പിടിച്ച് പപ്പ വെച്ചതുകൊണ്ട് കറക്റ്റായിട്ടൊരു ഓർഡർ ആയില്ല. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഒന്ന് ഓർഡർ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ പപ്പ തന്നെ ഇട്ടതാണോ? കുറച്ചുണ്ടായിരുന്നു. പപ്പ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിന്നെയും പപ്പ കുറച്ചുകൂടി കൊണ്ടുവരും. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 എണ്ണമൊക്കെ ആയി, പക്ഷേ പുറകിൽ മുഴുവൻ വെള്ളമായതുകൊണ്ട് ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കായിട്ട് ഇപ്പം ഞാൻ കുറച്ച് മാത്രമേ ചെയ്തുള്ളൂ. കുറച്ചും കൂടി ചട്ടയൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ചധികം ചെടികളും കൂടി വെച്ചാലേ നല്ല ഭംഗിയാവത്തുള്ളൂ. ചെടിയുടെ ഇടയിൽ കൂടെ എല്ലാം വായി നോക്കി നടന്നപ്പോഴാണ് ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് കിട്ടിയത്. ഇത് ആ ഒരു സൈഡിലായിട്ടൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ട്രീ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വീഴുന്ന കേട്ടോ, വല്ലപ്പോഴും ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഈ ഒരു സൈഡിലും അങ്ങനെയൊക്കെ വീഴും. ഇന്നലെ അപ്പുറത്ത് ഇറങ്ങി വീണ് കിടപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്ന് ഫ്രണ്ടിലായിട്ടൊരെണ്ണം കിട്ടി. ഫ്രണ്ടിലത്തെ നോട്ടം കഴിഞ്ഞാൽ പിന്നെ പുറകുവശത്തും പോയി പച്ചക്കറിയൊക്കെ ഒന്ന് നോക്കും. ഇവിടെ എല്ലാവരും ഇങ്ങനെ കേട്ടോ രാവിലെ എഴുതിട്ട് ചെയ്യുക, എല്ലാവരും ഒരു ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കറങ്ങി നടക്കും. എല്ലാവർക്കും തന്നെ ചെടിയും ഇഷ്ടമാണ്, പച്ചക്കറി തൊടാൻ ഇഷ്ടമാണ്. പപ്പായാണ് ഇവിടെ മെയിൻ ആള്. പപ്പായുള്ളപ്പം ഞങ്ങളെല്ലാം കുറച്ചേ ശ്രദ്ധിക്കത്തുള്ളൂ. പപ്പായ്ക്ക് പണിയില്ലാത്ത സമയമാണ് ഇവിടെ എല്ലാം ഇത് ചെയ്തു വെക്കും. പപ്പായ്ക്ക് പണിയുള്ളപ്പം ശ്രദ്ധിക്കത്തില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊടുത്താൽ മതി. ആശാ വീട്ടിലിരിക്കുന്ന ദിവസം ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് പുല്ലൊക്കെ പറിച്ച് ചെടിയൊക്കെ നട്ട് വെച്ച് നല്ല രസമായിട്ട് ചെയ്തോളും. ഈ ഒരു സൈഡിലിരിക്കുന്ന ചെടിയൊക്കെ കാണാത്തത് അവിടെ മുഴുവൻ പള്ളയായതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ എന്തോരം വൃത്തിയാക്കിയാലും പള്ള ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കും, കാരണം നല്ല ഈർപ്പമുള്ള സ്ഥലമാണ്. പുറകുവശത്തൊക്കെയാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ പുല്ല് പിടിക്കും. അപ്പോൾ നല്ല മുറ്റമുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും മെയിൻ്റെനൻസ് ചെയ്യണം. അപ്പം വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തിടാറുണ്ട്. ഇനി അടുത്ത ദിവസം വരുന്നിട്ട് വേണം ഫുള്ള് പള്ള പറിക്കാൻ. അപ്പോൾ മഴ ആയതുകൊണ്ട് ഇവിടെ ഒരാൾക്ക് ദേ സ്പെഷ്യൽ പ്രിവിലേജ് ഒക്കെ ആണ് കേട്ടോ. ഇപ്പോൾ അകത്താണ് കിടപ്പൊക്കെ, അവന് വലിയ ഇഷ്ടം അകത്ത് നിന്ന് കിടക്കുന്നത്. അകത്തുനിന്ന് പുറത്തേക്ക് ഇടക്ക് കിടത്തിയപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു, കാരണം അകത്ത് കിടക്കുമ്പോൾ അവൻ എപ്പോഴും ഞങ്ങളെ കാണാം, ഞങ്ങളുടെ കൂടെ കളിക്കാം, പുറത്താവുമ്പോൾ തന്നെ നടക്കത്തില്ലല്ലോ. അപ്പം അകത്ത് ചാക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ ഏതാണ്ട് എല്ലാം കടിച്ചു പറിച്ചിട്ടേക്കോ കേട്ടോ. അവിടെ ഇരുന്ന നേരം കൊണ്ട് ആ പഞ്ഞിയൊക്കെ കടിച്ചു പറിച്ച് വെച്ചു. അവൻ്റെ സ്വഭാവം അതോ ഭയങ്കര കുരുത്തക്കേടാണ്, പാവം തോന്നും. പക്ഷെ എന്നാൽ പോലും നമുക്ക് പുറത്തെട്ടാൽ വഴിയില്ല. അവിടെ ആണെങ്കിൽ അവൻ ആകെ പാടെ നാശാക്കി വിടും. അപ്പത്തേക്ക് ഇരിക്കും കിട്ടുമ്പോൾ ഫുഡും സാധനമൊക്കെ വെച്ച് സ്മെല്ലും ആകും, അതുകൊണ്ട് പിന്നെ നിങ്ങൾ പുറത്തേക്ക് ആക്കും. പിന്നെ ഇവർ 3 പേരും ഞങ്ങളുടെ വീട്ടിലെ സ്ഥിര അതിഥികളാണ് കേട്ടോ, എപ്പോഴും ഇവിടെ ഉണ്ടാവും. പക്ഷെ നല്ല അനുസരണയുള്ള കോഴികളാണ്. കറക്റ്റ് ആ ഒരു പറമ്പിക്കൂടെ നടക്കും, മുറ്റത്തൊന്നും കഷ്ടിച്ചിടുമോ അല്ലെങ്കിൽ തിന്നയിൽ കയറി കഷ്ടിച്ചിടുമോ അങ്ങനെയൊന്നുമില്ല. അവർ വരും, പുല്ലൊക്കെ കൊത്തി തിന്നും, ഒരു ചെടി പോലും നശിപ്പിക്കത്തില്ല കേട്ടോ. ആരുടെ വീട്ടിലെ കോഴിയാന്ന് അറിയത്തില്ല. 3 പേരും എന്നും ഒരുമിച്ച് വരും, ഒരുമിച്ച് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുറച്ചധികം അവളെ പോയി വായി നോക്കിക്കുമായിരുന്നു. അപ്പത്തിനും ചേട്ടാ അടുക്കളയിൽ പണിയെടുത്ത് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് ഞാൻ പിന്നെ അടുക്കളയിൽ വന്നിട്ട് പണിയൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാറുണ്ടോ. ഞങ്ങൾ രാവിലത്തേക്ക് സത്യം പറയാൻ കഴിച്ചില്ല, എഴുന്നേറ്റൊന്നും 9 മണിയായി. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ചോറ് കഴിച്ചത്. അപ്പോൾ അതിന് വേണ്ടി മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അടുക്കള ഞാൻ കുറച്ച് ക്ലീൻ ആക്കി കൊടുത്തിട്ട് ഇങ്ങ് പോകുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് മഴയായിരുന്നു, 3 ആളും തിണ്ണ കയറി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തിണ്ണ കയറി നിൽക്കണ്ട, നിങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങി നിന്നു എന്ന് പറഞ്ഞ് പതുക്കെ ഓടിച്ചു വിട്ടു. അവർ 3 പേരും ആ മുറ്റത്ത് പോയി നിന്നു. അവിടെ നനഞ്ഞ ഊരുമില്ല, നല്ല തീരെ ദൂരെ 3 ആൾ ആ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് കോഴികളെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നും കേട്ടു. കോഴികളൊക്കെ ഇങ്ങനെ അനുസരണമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അധികം അങ്ങനെ കോഴികളെ വളർത്തിട്ടില്ല. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വീട്ടിൽ 10-13 ആടൊക്കെ ഉണ്ടായിരുന്നു, ആടുകളെയും കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം ശരിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് അതിൻ്റെ രസമൊന്നും അത്ര ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പം അതൊക്കെ ലൈഫിൽ നല്ല രസമുള്ളൊരു സമയമായിരുന്നു. ഇപ്പം നോക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വാങ്ങിച്ച് വളർത്താനൊന്നും പറ്റത്തില്ലല്ലോ. ആടൊക്കെ ഉണ്ട്, നല്ല രസമാട്ടെ. കുഞ്ഞാടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കളിയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്. എനിക്ക് ബാക്കിയുള്ള പെറ്റ്സിനെക്കാളും ആട് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അവർ തുള്ളിച്ചാടിയുള്ള കളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഞങ്ങൾ ചോറുണ്ടാനായിട്ട് മുട്ട പൊരിച്ചിട്ടുണ്ട്, വേറെയും കറി ഉണ്ട് കേട്ടോ. എന്നാലും മുട്ടയൊക്കെയുള്ള സമയത്ത് ഞങ്ങൾ മുട്ടയൊക്കെ പൊരിച്ച് കഴിക്കും. തീർച്ചയായിട്ടും സ്പെഷ്യൽ മുട്ടയാണ്. പച്ചമുളക് ഇടും, അതിൻ്റെ കൂടത്തിൽ ഈ ഒരു മുളക് പൊടി ഇടും. ഭയങ്കര എരിവൊന്നും ഇല്ല കേട്ടോ, കുറച്ച് എരിവേ ഉള്ളൂ. പക്ഷേ ഈ മുളക് പൊടി ഇട്ട് ശീലമായതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഞങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ. കുറേ പാത്രമൊക്കെ കഴുകാനുണ്ട്.
അപ്പൊ ചേട്ടാ ഇതൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് ഞാൻ കഴുകാനുള്ള പാത്രമൊക്കെ സിംഗിളിട്ട് വെക്കുന്നുണ്ട്. ഇത് അമ്മയുടെ സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം ഇട്ടതാണ്. ഇപ്പൊ നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഒറ്റയൊക്കെ പൊരിച്ച് ചോറുണ്ടാൻ വേണ്ടി പോയപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടു, നല്ലൊരു വലിയ മഴയും വന്നു, ഒറ്റയൊരു പെയ്ത്താട്ടും. ഇടയ്ക്ക് ഇങ്ങനെ കുറച്ചു നേരം നിൽക്കും, പിന്നെ ഒരു വലിയ മഴയായിരിക്കും. അങ്ങനെ നിന്ന് നിന്ന് ഒരു മൂന്നാല് ട്രിപ്പ് മഴ ഇപ്പം കഴിഞ്ഞു. അപ്പം കറണ്ട് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ, പിന്നെ കറണ്ട് ഇല്ലാതെയാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പം വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരുങ്ങി നിന്നിട്ട് മഴയൊന്നും കുറയുന്ന സമയത്താണ് ഞങ്ങൾക്ക് കടയിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ. മഴയായതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പുറത്തൊന്നും പോയില്ല. അപ്പം അധികം സാധനങ്ങളൊന്നും വാങ്ങാനായിട്ട് പറ്റിയില്ല. അപ്പം പച്ചക്കറിയൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് നമുക്ക് അങ്ങനെ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളിപ്പം ഇടയ്ക്കിടയ്ക്ക് പോയിട്ടാണ് പച്ചക്കറി വാങ്ങുന്നത്. അപ്പൊ കുറച്ച് സാധനങ്ങൾ കടയിൽ പോയിട്ട് വാങ്ങണം. അപ്പൊ കറിയും വെച്ച് വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ പയറ് ഞാൻ ഇന്നലെ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പയറ് അടുപ്പത്തേക്ക് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട്. എന്റെ ഫുൾ ടൈം പരിപാടി ഇതാണ്, അടുക്കിപ്പറക്കല്. അപ്പം ഞാൻ അതിന്റെ ബാക്കി അവിടെ തുടച്ച് വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ചേട്ടാ ഈ പാത്രം കഴിക്കണം എന്ന് പറഞ്ഞു. ആശ നല്ല സ്പീഡിൽ പാത്രം കഴുകിട്ടു. രണ്ടാളും കൂടെ ആ ഒരു ഭാഗത്ത് നിന്ന് പണിതിട്ടുണ്ടെങ്കിൽ അവിടെ സ്പേസ് ഇല്ല. അപ്പൊ പിന്നെ ഒരാൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ബ്രൂണോയ്ക്കും ചോറ് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം ആ സമയം കൊണ്ട് ഞാൻ ബ്രൂണോജനും ചോറ് കൊടുത്തു. അപ്പം ആ ഒരു സമയത്താണ്ടോ ഞാൻ കിണറ്റിലേക്ക് എത്തി നോക്കിയത്, ഇന്ന് രാവിലെ ഞാൻ വെള്ളം കോരിയേയില്ല. നോക്കുമ്പോൾ കിണറ്റിലെ വെള്ളം അങ്ങ് നല്ല മേളിലായി, ഇപ്പം ഈസിലി കോരിയെടുക്കാം. ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ഡയറക്റ്റ് കോരി വെക്കുകയാണ് ചെയ്യുന്നത്. നല്ല തണുത്ത വെള്ളം കിട്ടും കേട്ടോ, കാരണം പാറയുടെ ഇടയ്ക്കായതുകൊണ്ട് വെള്ളത്തിന് എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അപ്പം ഞങ്ങൾ ചെറിയൊരു ബക്കറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോരിക്കോരി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിലെ പണി കഴിഞ്ഞു. ഇത് അമ്മയിട്ട് വെച്ച അച്ചാറ് ഞാൻ ഒരു കുപ്പിക്കകത്താക്കി വെക്കുന്നുണ്ട്. കുപ്പി ഓൾറെഡി കഴുകി വെച്ചേക്കായിരുന്നു. അച്ചാറ് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് അതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജില്ലെങ്കിലും ഒരു ഒരാഴ്ചയൊക്കെ മാക്സിമം ഇരിക്കും. നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോത്തുപോകും. അപ്പോൾ സ്പൂണൊക്കെ ഇട്ട് വെക്കാതെയൊക്കെ വെച്ചിരുന്നാൽ അമ്മ നല്ലപോലെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. അമ്മ നല്ല സൂപ്പറായിട്ട് അച്ചാറ് ഇടും കേട്ടോ, അതുകൊണ്ട് ഞങ്ങളങ്ങനെ അധികം പുറത്തുനിന്ന് അച്ചാറ് വാങ്ങാറില്ല. മിക്കതും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്, കാരണം കടയിൽ നിന്ന് വാങ്ങുന്നതിൽ എന്തായാലും നല്ലപോലെ കെമിക്കൽസൊക്കെ ചേർത്തിട്ടല്ലേ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഓരോ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ മാറി മാറി ഉണ്ടാക്കും. അടുപ്പിച്ച് അങ്ങനെ ഒരേ സാധനം ഉണ്ടാക്കി വെക്കത്തില്ല. ഇടയ്ക്ക് നാരങ്ങയിടും, ഇടയ്ക്ക് മാങ്ങയിടും, മീനാണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ മാറി മാറിയൊക്കെ ഇടും. അപ്പോഴാണ് നമുക്ക് കഴിക്കുമ്പോൾ രസമുള്ളൂ. ഒരേ സാധനം കഴിച്ചുമ്പോൾ മടുപ്പ് വരും. അപ്പം വെരയും കൂടി അടിച്ചു വരാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അടിച്ചു വാരി ഇട്ടിട്ട് ഞങ്ങൾ ഈ ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടും. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് തിടങ്ങാൻ അടുത്തിപ്പോൾ തന്നെ നല്ല മഴയായിട്ടു. പോകുന്ന വഴിക്കൊക്കെ റോട്ടിലൊക്കെ നല്ലപോലെ വെള്ളമായിരുന്നു, റോഡൊക്കെ കുറച്ച് പോയി കിടക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വേണം വരാനായിട്ട്. അപ്പം ഞങ്ങൾ തിടനാടെത്തിയപ്പോഴത്തേക്കും നല്ലപോലെ മഴ പെയ്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ സൈഡിൽ ഒതുങ്ങി നിന്നു. അത് കഴിഞ്ഞിട്ട് റെയിൻകോട്ട് ഇട്ടാണ് പിന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയത്. പിന്നെ നിന്ന് കഴിഞ്ഞ സമയം പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റെയിൻകോട്ട് ഇട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ ഒരു സംഭവമായിട്ടാണ് നടക്കുന്നത്. എനിക്ക് മറ്റേ കൂട്ട് റെയിൻകോട്ടിനേക്കാൾ ഇഷ്ടം ഇതാണ്. ഈ മഞ്ഞാണെങ്കിൽ അകത്തോട്ടൊരു തുള്ളി പോലും വെള്ളം കയറത്തില്ല, അതിന് വലിയ റേറ്റും ഇല്ല. പിന്നെ ഒരു ഫോണിന് ഈ ഒരു പൗച്ചും വാങ്ങിയിട്ടും, ഈ ഒരു പൗച്ച് ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അപ്പം ഞങ്ങൾ എപ്പോഴും ഫോൺ എടുത്ത് അകത്തെടുത്തും പുറത്തെടുക്കലും ഭയങ്കര പാടാണ്. ഗൂഗിൾ പേ ഒക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കര പാടല്ലേ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂട്ടി ഓരോ പൗച്ച് വാങ്ങി കടയിൽ കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നേരെ ചപ്പാത്തിലേക്ക് പോയിട്ടോ. ചപ്പാത്തിൽ ഞങ്ങൾ മുന്നേ തുണിയൊക്കെ അലക്കാനായിട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ നല്ലപോലെ തന്നെ താഴ്ന്നൊരു പ്രദേശമാണ്. ആ ഒരു വഴി ഫുള്ള് വെള്ളമായിട്ടിങ്ങനെ റോഡ് മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ആ വലതുവശത്തെ ചെടിയുടെ അപ്പുറത്ത് കാണുന്നത് തോടാട്ടോ. ആ തോടും ഈ റോഡും തമ്മിൽ ഒരു വ്യത്യാസവും, ആ തോട്ടിൽ ഇറങ്ങി വേണമെങ്കിൽ ആർക്കിലൊക്കെ കുളിക്കാം, പക്ഷേ അപ്പുറത്തെ ആ ഒരു ആറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാനേ പറ്റത്തില്ല. അവിടേക്ക് വന്ന് എല്ലാവരും ഡെയിലി കുളിക്കുന്ന ഏരിയ ആണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു ഒരാൾ പൊക്കത്തിനെങ്കിലും വെള്ളം ഉണ്ടാവും, അത്രയ്ക്ക് നിറഞ്ഞെടുക്കാം. ഇപ്പോൾ ആർക്കെങ്കിലും അപ്പുറത്തോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം ചുറ്റി വേണം പോകാൻ. ഈ ഒരു പാലം ബ്ലോക്ക് ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കിടങ്ങാനായിട്ട് പറ്റത്തില്ല. ഞാൻ പിന്നെ ജസ്റ്റ് അവിടെ വരെ നടന്നിട്ട് ഇങ്ങോട്ട് പോയി. എനിക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പേടിയാണ്. ഞാൻ പിന്നെ ജസ്റ്റ് കുറച്ചൊരു മുട്ടിനവിടെ വരെ പോലെ ഇറങ്ങിയില്ല. അവിടെ വരെ ഇറങ്ങി ജസ്റ്റ് കാല് വരച്ച് തിരിച്ചിങ്ങോട്ട് കയറി വന്നു. അത് എനിക്ക് 5 മണിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിൻ്റെ സമയത്ത് കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങാറാകുമ്പോഴത്തേനും അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ അതുവരെ ഞങ്ങൾ ഇതിലെല്ലാം ഫുള്ള് തെണ്ടിത്തിരി നടക്കുമായിരുന്നു കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ആറ്റിലേക്ക് അങ്ങനൊന്നും ഇറങ്ങിയില്ല, ആ ഒരു വഴി പോയിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു. ഇത് നമ്മുടെ ജിത്തുവിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് വന്ന ആ ഒരു പാലം ആട്ടും. അവിടെ ആ ഒരു പാലമൊക്കെ ഓൾറെഡി
പോയി കിടക്കാണ്. ഉച്ച കഴിഞ്ഞ് പിന്നെ അത്ര ഹെവി മഴയും ഇല്ലായിരുന്നു. അതുമെല്ലാം പാലത്തിന് കുറച്ചുകൂടെ ഹൈറ്റും ഉണ്ട്, അതുകൊണ്ട് പിന്നെ അത്ര നിറഞ്ഞൊന്നും കവിഞ്ഞ് ഒഴുകിയില്ല. അപ്പുറത്ത് പിന്നെ ഹൈറ്റ് കുറവുള്ള ഒരു ഭാഗമായതുകൊണ്ട് അവിടെ പെട്ടെന്ന് അത്രയും വെള്ളം കയറി ഒഴുകി കിട്ടും. അപ്പോൾ അവിടുന്ന് ചേട്ടായി എന്നെ പിന്നെ തടനാട് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതിന് ചേട്ടായി കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ടൗണിലേക്ക് നടന്നാണ് പോയത്. നല്ല മഴയുണ്ടായിരുന്നു, പിന്നെ ഒരു പൗച്ചുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റി. ക്ലാസ്സിൽ കയറിയപ്പോൾ തുടങ്ങിയ മഴയായിരുന്നു, തീരുന്നതുവരെ ഭയങ്കര ശബ്ദമായിരുന്നു മഴയുടെ. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇരച്ച് നിർത്താതെയുള്ള മഴയാണ്. അപ്പോൾ എല്ലായിടത്തും ഭയങ്കരമായിട്ട് മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ സേഫായിട്ടിരിക്കാം, കുട്ടികളെ ഒന്നും തോട്ടിലോ കളിക്കാൻ വിടാതിരിക്കുന്നതാണ് നല്ലത്, ഒട്ടും തന്നെ സേഫ് അല്ല. പിന്നെ ഞങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, വീട്ടിലോട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സത്യം പറയാൻ മെയിനായിട്ട് വീട്ടിലോട്ട് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. പിന്നെ ക്ലാസ് ഉണ്ടായിരുന്നുകൊണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊരു 6:30 ആയി സാധനം വാങ്ങിച്ചപ്പോഴേക്ക്. തിരിച്ചിറങ്ങിയപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. ഒരു വിധത്തിലാണോ വീട്ടിലെത്തിയത്, നനഞ്ഞു കുളിച്ച് ഒരു പരിവായി. ശരിക്കും നമ്മൾ റെയിൻകോട്ട് ഇട്ട് ഊരിയിട്ട് ഊരിന്ന് തന്നെ മടുക്കും. വൈകുന്നേരം തൊട്ടേ നിർത്താതെ മഴയായിരുന്നു. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കറണ്ടേ ഉണ്ടാവത്തില്ല കേട്ടോ. ആ രണ്ട് കുഞ്ഞു വെട്ടം കാരണം നമ്മുടെ വീടാണ്. വീട്ടിൽ ഞങ്ങൾ അവിടെ പറമ്പിൽ ചെന്നപ്പോൾ തന്നെ കറണ്ട് ഇല്ലായിരുന്നു. പിന്നെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടോ കറണ്ട് വന്നേ. അപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കറിയൊക്കെ വെച്ച് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അതുവരെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ, ജലദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പരന്ന വഴിക്കാൻ ചുക്ക് കാപ്പിപ്പൊടി വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇതേപോലെ ചുക്ക് കാപ്പി കുടിക്കാൻ അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സമയത്ത് പിന്നെ ജലദോഷം തൊണ്ടവേദന കാര്യം പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ എപ്പോഴും കാപ്പിപ്പൊടി ഉണ്ടാവും. ഈ ഇടയ്ക്ക് തീർന്നു പോയിട്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും മഴ ഇപ്പോഴാണ് പെയ്യുന്നത്, അതുകൊണ്ട് പിന്നെ ചുക്ക് കാപ്പിപ്പൊടി വന്ന വഴിക്ക് തന്നെ ഞാൻ ഓർത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു. കാപ്പിയും കുടിച്ച് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ബ്യൂട്ടീഷ്യനിൽ കുറേ സംഭവങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാ കോഴ്സും പോലെ തന്നെ തിയറി ആയിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എൻ്റെ എക്സാമിൽ തിയറി ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആണെങ്കിലും നമ്മൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒരു ബുക്കിലുണ്ട്. അപ്പം മറന്നു പോകാതെ ഞാൻ എപ്പോഴെപ്പോഴും എടുത്ത് നോക്കും. എനിക്ക് ഒത്തിരി അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാറില്ലെങ്കിലും വീട്ടിലിരിക്കുമ്പം ഞാനിങ്ങനെ ഓർത്തോർത്ത് എൻ്റെ കയ്യിൽ തന്നെ ഇടയ്ക്ക് ചെയ്ത് പഠിക്കും. അപ്പം ചില ചില കാര്യങ്ങൾ കുറച്ച് ടച്ച് വിട്ടുപോയി. അപ്പം ഞാൻ ഇവിടുന്ന് ചേട്ടായിനെ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത്. വാക്സിങ് ചെയ്യാനായിട്ട് ഒറ്റൊരാൾ സമ്മതിക്കത്തില്ല. പക്ഷെ പെഡിക്യൂറ്, മാനിക്യൂർ, മസാജ്, ഹോട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അമ്മേനെ വെച്ചിട്ടാണ് ഞാൻ ഡൈയും ഹെന്നയും ഒക്കെ പഠിക്കുന്നത്. അപ്പം അമ്മയ്ക്കാണെങ്കിലും പിരികും ഒന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ത്രെഡിങ് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് ഈ ത്രെഡിങ് പഠിക്കണം. അങ്ങനെ ആളാണ് ചെയ്യാനില്ലാത്തത്. നമ്മൾ ബ്യൂട്ടീഷ്യൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് പ്രാക്ടീസാണ് വേണ്ടത്. തിയറിയും നമ്മൾ പഠിക്കണം, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ അതിൻ്റെ കൂടുതൽ നല്ല പ്രാക്ടീസും വേണം. ചേട്ടായുടെ കൂടെ ചെയ്യരുത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കോമഡി ആട്ടും. ചേട്ടായി ഇങ്ങനെ കൈ നല്ല ബലത്തിൽ പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരു വിധത്തിലാണ് ഞാൻ ഒന്ന് കൈ തളർത്തി അങ്ങനെ ആക്കുന്നത്. പിന്നെ ഒരു കൈ ചെയ്തിട്ട് ഞാൻ ചെയ്ത് കൊടുക്കത്തില്ലെന്നൊക്കെ പറയും, പിന്നെ ഫുൾ അടിയായിട്ട് അടുത്ത കൈ ചെയ്യും. അവനത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എരിവീടുകൾക്കൊക്കെ ഇഷ്ടമായി കാണും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയിട്ട് അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.